എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരു അടിപൊളി സ്വാഗതം. കണ്ടിട്ട് സ്ക്വാഷ് ആണെന്ന് വല്ലതും തോന്നുന്നുണ്ടോ? എന്നാൽ ഇത് സ്ക്വാഷ് ഒന്നുമല്ല, നമ്മുടെ രോഗപ്രതിരോധ ശക്തിയെ നമുക്ക് കൂട്ടണമല്ലേ ഈ കൊറോണ കാലത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ഡ്രിങ്ക്. അപ്പോൾ നമുക്ക് വേഗം പോയി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതിന് നോക്കിയിട്ട് വരാം. ചെറിയൊരു പനിയോ തലവേദനയോ ഒക്കെ വരുമ്പോൾ ഓടിപ്പോയി പാരസിറ്റാമോളൊന്നും ഇനി ആരും നോക്കാൻ നിൽക്കണ്ട, അതിന് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് അങ്ങോട്ടങ്ങ് ഉണ്ടാക്കി കുടിച്ചാൽ മതി. ഇവിടെ 4 പേരാണ് ഉള്ളത്. അപ്പോൾ ഞാൻ 4 പേർക്കുള്ളത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാം. ഇത് 4 ഗ്ലാസ് വെള്ളമുണ്ട്, ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മളിത് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ്. ഞാൻ നല്ലതുപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഒരു ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഇഞ്ചിയുടെ നീര് നമുക്കെടുക്കണം. അതുപോലെ തന്നെ സാമാന്യം വലിപ്പമുള്ള ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീരും കൂടെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഇഞ്ചി നല്ലതുപോലെ ചതച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. എനിക്കൊരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം നീര് കിട്ടി, അതൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ നാരങ്ങയെ നല്ലതുപോലെ പിഴിഞ്ഞ് ആ അരിയൊക്കെ മാറ്റി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ വളരെയധികം ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതും കൂടെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അവസാനമായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചിട്ടൊക്കെ ഒന്ന് കുടിക്കാം. ഇതിങ്ങനെ തരിതരിയായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ അരിക്കാതെ കുടിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ അരിക്കാതാണ് കുടിക്കുന്നത്, അത്ര ഒരുപാട് തരിതരിയായിട്ടൊന്നും കിടക്കത്തൊന്നുമില്ല. ഇത് 1 ഓഫ് ദ ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, ഞാൻ ഗ്യാരണ്ടി പറയാം. പിന്നെ എന്ന് വെച്ചാൽ ഇത് എൻ്റെ കുറേ ഫ്രണ്ട്സിനൊക്കെ ഞാനിത് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു, റെസിപ്പി വോയിസ് ആയിട്ടൊക്കെ അയച്ചു കൊടുത്തിരുന്നു. അവരുടെ നിന്നൊക്കെ നല്ല റെസ്പോൺസ് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതങ്ങ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.